ആഗോള മാന്ദ്യവും ഓഹരി വിപണിയിലെ തകർച്ചയും തുടരുമ്പോഴും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.6% കേന്ദ്രത്തിന് കഴിഞ്ഞതായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് GDP 6.3% നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നാണയപ്പെരുപ്പം കുറയ്ക്കാൻ കഴിഞ്ഞു. സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി കേന്ദ്രം മുന്നോട്ടു പോകും. ഗവൺമെന്റ് നയങ്ങൾ കൊണ്ട് പ്രയോജനം ലഭിച്ചത് സാധാരണക്കാർക്കാണ്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റാൻ കഴിഞ്ഞതാണ് NDA ഗവൺമെന്റിന്റെ നേട്ടമെന്ന് അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡിയോടെയുള്ള പാചകവാതക വിതരണം തുടരും. ഗ്രാമീണ സ്ത്രീകൾക്ക് LPG സബ്സിഡിക്കായി 2,000 കോടി രൂപ നീക്കിവെച്ചതായി ധനമന്ത്രി അറിയിച്ചു. This would benefit about 1.5 crore households below the poverty line in the year 2016-17. The scheme will continue for at least 2 more years to cover a total of 5 crore BPS households. This will ensure universal coverage of cooking gas in the country. This measure will empower women and protect their health. It will reduce drudgery and time spent on cooking. It will also provide employment for rural youth in the supply chain of cooking gas. Ella subsidigalkkum aadhar nirbandhamaakkumenna Arun Jaitley paranju. Government sahayangalkku aadhar adisthanamaakki neyamam paasaakkumenna addeham arichu. Daridra kudumbangalkku subsidiyode LPG connection anuvadikkum. 50 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കും. കൃഷിക്കാരുടെ വരുമാനം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കും. ചരക്കു സേവന നികുതി ബിൽ പാസാക്കാനുള്ള ശ്രമം തുടരും. 9 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ നൽകും. 89 ജലസേചന പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കും. നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും 2.87 ലക്ഷം കോടി രൂപ സഹായം നൽകാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. 2018 May 1 ഗ്രാമീണ മേഖലകൾ പൂർണ്ണമായി വൈദ്യുതീകരിക്കും. ഇതിനായി 8,500 കോടി രൂപ വകയിരുത്തി. ദേശീയപാതകൾക്കും റോഡുകൾക്കുമായി 55,000 കോടി രൂപയും പ്രധാനമന്ത്രി ഗ്രാം സഡക് പദ്ധതിക്കായി 19,000 കോടി രൂപയും അനുവദിച്ചു. We are implementing the Pradhan Mantri Gram Sadak Yojana as never before. The scheme has suffered because of underfunding. The allocation in 2012-13 and 13-14 was only 8,885 and ₹9,805 crores respectively. We have substantially increased the allocation in the last 2 years, which will now be allocated ₹19,000 crores in 16-17. ദേശീയപാത അതോറിറ്റി 15,000 കോടി രൂപ സമാഹരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം 2.21 ലക്ഷം കോടി രൂപ അനുവദിച്ചു. മോട്ടോർ വാഹന നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം നടത്തും. പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ 500 കോടിയും സ്വച്ഛ് ഭാരത് മിഷന് 9,000 കോടി രൂപയും അനുവദിച്ചു. 6 കോടി വീടുകളെ ലക്ഷ്യം വെച്ച് ദേശീയ ഡിജിറ്റൽ സാക്ഷരതാ മിഷൻ ആരംഭിക്കും. ആണവോർജ്ജ ഉൽപ്പാദനത്തിന് 3,000 കോടി രൂപ അനുവദിച്ചു. ഭക്ഷ്യസംരക്ഷണ മേഖലയിൽ 100% വിദേശ നിക്ഷേപമാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താൻ 25,000 കോടി രൂപ അധിക മൂലധനം നൽകും. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി സ്ഥാപിക്കും. ആഴക്കടൽ ഗ്യാസ് ഉൽപ്പാദനം ഊർജിതമാക്കും. റിസർവ് ബാങ്ക് നയങ്ങൾ ഈ വർഷം പരിഷ്കരിക്കും. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കും. ഇതിലൂടെ 1 കോടി യുവാക്കൾക്ക് മികച്ച പരിശീലനം നൽകാൻ സാധിക്കും. വിമാനങ്ങളുടെ നവീകരണം ബജറ്റിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വികസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.